ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കപ്പ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു എന്താ പറയുക സ്വീറ്റ്സായ ഒരു റെസിപ്പി ആയിട്ട് വന്നത് കേട്ടോ. നല്ല മധുരക്കുള്ള റെസിപ്പിയാണ് കപ്പ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കപ്പ വെച്ചിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ ആരും കാണാതിരിക്കരുത്, അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. നല്ല എന്താ പറയുക കപ്പേൻ്റെ സാധനം അറിയുക പോലും ഇല്ല കേട്ടോ, അപ്പോൾ അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് തീർക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് മൂന്ന് ലക്ഷം കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കിലോ കപ്പയില്ല, നാലഞ്ച് ലക്ഷം കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്നിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റൊക്കെ ഇങ്ങനെ അരച്ചെടുക്കുന്ന സാധനമില്ല, അത് വെച്ചിട്ട് മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് നമുക്ക് അതിലേക്കൊന്ന് എന്താ പറയുക അത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി എത്രത്തോളം കൂടുന്ന അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ചധികം നെയ്യ് എടുക്കണേ. നെയ്യ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നെയ്യ്. നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ആദ്യം ഒന്ന് അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് അതിലേക്ക് നമുക്ക് അതിലേക്ക് തന്നെ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വന്നിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു കഷ്ണം കപ്പയെങ്കിലും വെച്ച് ചെയ്ത് നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കപ്പ കുറവാണെങ്കിൽ ഇതിൻ്റെ എന്താ നെയ്യിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെ ഒക്കെ അളവ് കുറച്ചെടുത്താൽ മതി. ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. അത് നമുക്കിരുന്ന് തണുക്കാൻ വേണ്ടി, തണുക്കാനല്ല തീയിൻ്റെ ചൂടൊന്ന് പോകുന്നിരുന്ന് മാറ്റി വെക്കാം. ഇതൊക്കെ കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ കപ്പയില്ലേ, അത് കയ്പുള്ള കപ്പയൊക്കെയാണെങ്കിലും ഒന്ന് കഴുകി ഊറ്റണേ. ഇത് എൻ്റെ നല്ല കപ്പയാണ്, കയ്പൊന്നും ഇല്ലാത്ത കപ്പയുണ്ട്. ഞാൻ കഴുകിയിട്ടില്ല, മുറിച്ച് കഴിഞ്ഞിട്ട് കഴുകി പിന്നെ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതാക്കിയില്ല കേട്ടോ. പിന്നെ രണ്ട് കപ്പ് 250 ml കപ്പില്ലേ, അതിന് രണ്ട് കപ്പ് തേങ്ങ. തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു മുക്കാൽ മുറിയോളം തേങ്ങ വരുവേ. പിന്നെ ഒരു 3 teaspoon റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ റോസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, റോസ്റ്റ് ചെയ്തില്ലും കുഴപ്പമില്ല കേട്ടോ, ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ, പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചെടുത്താണ് കേട്ടോ, അതും കൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചില്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തം നെയ്യോടെ ഒഴിച്ചു കൊടുക്കണം. പഞ്ചസാര കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ. കപ്പയാകുമ്പോൾ മധുരം എന്താ പറയുക വെന്ത് വരുമ്പോൾ മധുരം കുറഞ്ഞ് വരും. അപ്പോൾ ഞാനൊരു 250 ml കപ്പിന് ഒരു കപ്പ് നിറയെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ആക്കിയെടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പിച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചുവനെ കുറച്ച് വലിയൊരു അധികം എണ്ണ കുറച്ച് വലിയൊരു പാത്രം ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ച് മിക്സാക്കി മിക്സാക്കി കുഴച്ചെടുക്കണം കേട്ടോ. ഈ തേങ്ങയും നെയ്യും പഞ്ചസാരയും ഇതൊക്കെ എല്ലാം ഇതും ഈ കപ്പയിൽ മിക്സായി വരണം. എന്നിട്ട് ഒരു പാത്രത്തിൽ ഇതിനെ നമുക്ക് സ്റ്റീം ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ എണ്ണ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മിക്സ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങനെ ഇതേപോലെ അമർത്തി കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഇതിന് ആവി കയറി വരുമ്പോൾ നല്ലൊരു മണമില്ല. നമ്മൾ കപ്പേൻ്റെ പുട്ടൊക്കെ തിന്നവർക്കറിയാം കപ്പൻ്റെ പുട്ടിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നെയ്യോ എല്ലാം കൂടെ വന്നില്ല, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ. ഒരു 10-30 minutes മതി മതിയാവും. കപ്പയല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും, വേവ് കുറഞ്ഞ കപ്പയാണ്. കണ്ടില്ലേ ഈ ആവി വരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം, ഒന്ന് എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. കണ്ടില്ലേ അത് ആവി കയറി അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ എന്താ കഷ്ണങ്ങളാക്കി കഴിക്കാൻ പറ്റുന്നത് അതേപോലെ കഴിക്കുക, അല്ലാണ്ട് ഇതേപോലെ എന്തോ ഒരു ഷേപ്പ് ഇടണമെങ്കിൽ ഇങ്ങനെ ഒരു എന്തെങ്കിലും മൂടിയോ എന്തെങ്കിലും വെച്ചാൽ ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടില്ലേ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്താ പറയുക നല്ല ടേസ്റ്റ് കേട്ടോ, നല്ലൊരു അതിൻ്റെ ആ മണം കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സ്മെൽ എന്താണ് ടേസ്റ്റ് ആയ മണമാണ്. അപ്പോൾ ഞാനെല്ലാം ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കത്തിച്ച് ഇങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇതേപോലെ എന്താ കട്ട് ചെയ്തെടുത്തതാണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്, ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.
പിന്നെ ഒരിക്കൽ കൂടി പറയണം, എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.